ഹൗസ് ചലഞ്ചിന്റെ 25-ാമത് ഭവനത്തിന്റെ ശിലാസ്ഥാപന കർമ്മമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. 25-ാമത്തെ ഭവനമാണിത്. 13 ഭവനങ്ങളുടെ പണി പൂർത്തിയാക്കി കഴിഞ്ഞു. മറ്റ് 11-ഓളം ഭവനങ്ങൾ പല സ്ഥലങ്ങളിലായി നിർമ്മാണം വളരെ ഭംഗിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല പാഠം. അതുപോലെ തന്നെ ഹൗസ് ചലഞ്ച് ഒരുമായി സംയുക്തമായ അവരുടെ പ്രവർത്തനം നമ്മുടെ മേഖലയിലേക്ക് കടന്നു വരുന്നു. 15 വീടുകൾ പൂർത്തീകരിച്ചു. 13 വീടുകൾ പൂർത്തീകരിച്ചു. 11 എണ്ണം പണി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങോട്ട് കടന്നു വരുന്ന ഈ പദ്ധതിക്ക് ഞാനും 1 മാസത്തെ ശമ്പളം നൽകിയതായി ഞാൻ ഇവിടെ പ്രഖ്യാപിച്ചു. മനുഷ്യന്റെ സ്വപ്നങ്ങൾ പൂവണിയിക്കുക എന്നതാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ സിസ്റ്റേഴ്സിൻ്റെ ഒരു പ്രതിബദ്ധത, സാമൂഹ്യമായ ഒരു പ്രതിബദ്ധത, അവരുടെ ആത്മാർത്ഥത, അവരേറ്റെടുക്കുന്ന ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടി അവർ പ്രകടിപ്പിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയുണ്ട്. അത് വളരെ അനുകരണീയമാണ്, മാതൃകാപരമാണ്. ഇവരെല്ലാവരെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കൾ അവസാനിപ്പിക്കുകയും. അവർ ലേഡീസ് സ്കൂൾ തോപ്പമ്പടിയിലെ അവർ ലേഡീസ് സ്കൂളാണ് ഇവരുടെ സ്കൂൾ. അവിടെ സഹപാഠിക്കൊരു വീടെന്നുള്ള പദ്ധതിയാണ് ഇവർ അല്ലേ തുടക്കം കുറിച്ചത്. വീടില്ലാത്ത അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് കുട്ടികളുടെ എല്ലാം സഹായത്തോടുകൂടി വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചത്. എന്നാൽ ഇന്ന് ഹൗസ് ചലഞ്ച് ഒരു പ്രസ്ഥാനമായി വളർന്നു കഴിഞ്ഞു. അത് സിസ്റ്റർ ലിസി ചക്കാലക്കൽ ഇതുപോലെ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന കൂട്ടായ്മയുടെ ഒരു മുൻപിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു. എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ വെല്ലുവിളി നേരിടാൻ സാധിക്കൂ. നമ്മളെപ്പോലുള്ള ആളുകൾക്കെല്ലാം സിസ്റ്റർ മാതൃകയാണ്. സിസ്റ്റർ ഈ വെല്ലുവിളി സ്വീകരിച്ച് അത്രയും ആത്മവിശ്വാസത്തോടുകൂടി പൊതുപ്രവർത്തകരായ നമുക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലജ്ജ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും പക്ഷേ സിസ്റ്റർ ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്. സിസ്റ്റർ ആരോടും പണം ചോദിക്കും, പക്ഷേ ഇതിനു വേണ്ടിയാണ് പണം ചോദിക്കുന്നത്. അല്ലേ സിസ്റ്റർ ആരോടും ചോദിക്കില്ലേ? ഇത് സമൂഹത്തിനാകെ തന്നെ മാതൃകയായി മാറിയ ഒരു നല്ല പാഠം തന്നെയാണ് എന്ന് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് വെച്ചിരിക്കുന്നു. നമസ്കാരം. തീരദേശത്താണ് ഏറ്റവും അധികം വീടില്ലാത്തവരുള്ളത്. അവരുടെ വേദന കണ്ടാണ് സിസ്റ്റർ ഈ പദ്ധതി ആരംഭിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് അവർ ലേഡീസ് കോൺവെൻറ്റിലെ കുട്ടികളാണ്. അവർ മിച്ചം വെച്ച അവരുടെ പോക്കറ്റ് മണിയിൽ നിന്നുമാണ് സിസ്റ്റർ ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ സിസ്റ്റർ നൽകുന്നൊരു സന്ദേശം, എല്ലാവരുടെയും കൈവശമുള്ള ധനം അത് ആർക്കെങ്കിലും വേണ്ടി പ്രയോജനപ്പെടുത്താനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാവണം എന്നുള്ളതാണ്. സിസ്റ്റർ അവർ ലേഡീസ് കോൺവെൻറ്റിലെ 4 മതിൽക്കെട്ടിനകത്ത് നിന്ന് പ്രവർത്തിച്ച ഒരു കൊച്ചു കന്യാസ്ത്രീയാണ്, അധ്യാപികയുമാണ്. അങ്ങനെയുള്ളൊരു അധ്യാപികയാണ് ഇന്ന് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള വീടില്ലാത്തവർക്ക് വീട് ഉണ്ടാക്കി കൊടുക്കാൻ മുൻകൈയെടുത്ത് നമ്മുടെയൊക്കെ മുന്നിൽ വന്ന് നിങ്ങളും കൂടെ സഹകരിക്കണം എന്നാവശ്യപ്പെടുന്നു. ഈ അർഹതപ്പെട്ടവനെ അതിൻ്റെ അംഗീകാരം ലഭിക്കുമ്പോൾ നമുക്ക് വലിയ ഒരു സന്തോഷവുമാണ്. ഇന്നിവിടെ ഇതിനർഹതപ്പെട്ട മഞ്ജു, എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങളിൽ ഒരു കാലഘട്ടം മുഴുവൻ ഇത്തരം പരാതികളുമായി ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരാൾ കൂടെയാണ്. അവർക്ക് ജഗദീശ്വരൻ്റെ അനുഗ്രഹത്താൽ ഇത്തരം ഒരു സംരംഭത്തിലൂടെ അത് പൂവണിയുമ്പോൾ ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും മനസ്സിനൊരു വലിയ സന്തോഷമാണ്. അതുകൊണ്ട് ഇവിടെ MLA സൂചിപ്പിച്ചതുപോലെ കയറിക്കിടക്കുവാൻ കിടപ്പാടമില്ലാത്തവനും ഭൂമിയില്ലാത്തവനുമൊക്കെ ഒരുപിടി ആളുകളുണ്ട്. 100ൽ 1 ആൾക്ക് ആ ഭാഗ്യം ലഭിച്ചാൽ ബാക്കി 99 പേരെ നോക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ളൊരു ഉത്തരവാദിത്തം. സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ ഇത്തരമൊരു സംരംഭത്തിലൂടെയാണെങ്കിലും ഒരു വീട് ലഭിക്കുന്നു എന്നുള്ള സന്തോഷത്തിൽ പങ്കാളികളാകുന്നതോടൊപ്പം വരും കാലങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ നമുക്കെല്ലാവർക്കും ഭാഗവാക്കാകുവാൻ ജഗദീശ്വരൻ നമുക്ക് ആരോഗ്യവും ആയുസ്സുമെല്ലാം നീട്ടിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹനീയ സദസ്സിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നിങ്ങൾ ഇത്
ഈ ഹൗസ് ചലഞ്ച് ഈ നാടിൻ്റെ ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ഇവിടെയുള്ളവർ തന്നെ ഇതിനുള്ള പണം സ്വരൂപിച്ച് ഈ നാട്ടിലെ നന്മ പ്രവൃത്തികൾ വരികയാണെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ നാട്ടിൽ ഒത്തിരിയധികം പാവപ്പെട്ടവരുണ്ട്. അവർ ഇങ്ങനെയുള്ള നല്ല പാഠം എന്ന പദ്ധതി പോലെയുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ ഈ നാട്ടിലേക്ക് വരുന്നത് നമ്മുടെ ഒരു സൗഭാഗ്യമായിട്ട് കാണുക. നമ്മൾ അവരോടൊപ്പം ചേർന്നുകൊണ്ട് അവരോടൊപ്പം സപ്പോർട്ട് ചെയ്യുവാനും എല്ലാ രീതിയിലുള്ള നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ച് എന്നെ കൊണ്ടാകുന്നത് ഞാൻ ചെയ്യും. എന്നോട് കൂടെയുള്ള എൻ്റെ സുഹൃത്തുക്കളോട് കൊണ്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. എല്ലാം നടക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സിസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ കിട്ടിയത് തുതിയുടെ വകക്കാർക്കും തുതിയൂർ നാട്ടുകാർക്കും ഒരു ഭാഗ്യമായിട്ട് കരുതിക്കൊണ്ട്